അന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. അടുത്ത കാലത്ത് ജോൺ ബ്രിട്ടാസ് മാതൃഭൂമിയിൽ ഒരു ലേഖനം എഴുതിയിരുന്നു, അദ്ദേഹത്തിന്റെ ചൈനയിലെ അനുഭവങ്ങൾ. എന്നും ചൈനക്കാരെ അച്ഛ എന്നും ഇന്ത്യക്കാരെ രണ്ടാം അച്ഛൻ എന്ന് വിളിക്കുന്ന പാർട്ടീസാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ. അവരുടെ ഭരണത്തിലെ ഒരു ബുദ്ധി കേന്ദ്രമാണ് ജോൺ ബ്രിട്ടാസ്. മാതാ വൃദാനന്ദമയ്യ രണ്ടു കൊല്ലം മുമ്പ് അവഹേളിക്കാൻ സാധിക്കുന്ന അത്രയും അവഹേളിച്ച വ്യക്തിയാണ്. അതിനേക്കാൾ എത്രയോ നീചമായിട്ടുള്ള, വളരെ നീചമായിട്ടുള്ള കർമ്മങ്ങൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചെയ്താലും ഇദ്ദേഹത്തിന് യാതൊരു പ്രശ്നമില്ല. കൈരളി ചാനലിൽ അവഹേളിക്കാവുന്ന അത്രയും മാതാ വൃദാനന്ദമയ്യ അവഹേളിച്ചു. പക്ഷെ ക്രിസ്ത്യാനികളുടെ കാര്യം വരുമ്പോൾ ക്രിസ്ത്യാനിയായിട്ടുള്ള ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള CPM ആയിട്ടുള്ള ജോൺ ബ്രിട്ടാസ് അദ്ദേഹത്തിന്റെ രീതിയിൽ, അല്ലെങ്കിൽ അയാളുടെ രീതിയിൽ തന്നെ പ്രവർത്തിക്കാറുണ്ട്. അദ്ദേഹം ചൈനയെക്കുറിച്ച് അതിഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ടായി. മാതൃഭൂമിയിൽ ചൈനയുടെ വളർച്ച അതിതെല്ലാം. പക്ഷേ തൊടാതെ പോയ കുറെ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് പറയാമെന്ന് അന്ന് പറഞ്ഞിരുന്നു. ഒരു വ്യക്തി വാട്സപ്പിലൂടെ അയച്ചു തന്നത് ജോൺ ബ്രിട്ടാസിന് മറുപടിയായിട്ട് അയച്ചു കൊടുത്തത് ഭംഗിയായിട്ട് അന്ന് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ട ചൈന ഞാൻ പിന്നീട് വിവരിക്കാമെന്ന്. ഞാനും പോയിരുന്നു 3 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ. അവിടെ കണ്ട അനവധി പ്രത്യേകതകൾ ശരിക്കും അയേൺ ഫിസ്റ്റാണ്. എന്ത് തീവ്രമായിട്ടുള്ള ഇരുമ്പ് മുഷ്ടി ഉപയോഗിച്ചിട്ടാണ് അവിടെ ഭരണം. ഒരു പോലീസുകാരനെയോ പട്ടാളക്കാരനെയോ ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണില്ല. ഞാൻ ടിയാനൻമെൻ സ്ക്വയറിലൂടെ നടന്നു. ടിയാനൻമെൻ എന്ന വാക്കിന്റെ അർത്ഥം സ്വർഗത്തിലേക്കുള്ള വാതില്. ഇപ്പുറത്തെ സൈഡിൽ മാവോ സേതുങ്ങിന്റെ ഡെഡ് ബോഡി വെച്ചിരിക്കുന്ന മെമ്മോറിയൽ, ഇപ്പുറത്തെ ഫോർബിഡൻ സിറ്റി എന്ന് പറയുന്ന പഴയ ടാങ് രാജാക്കന്മാരുടെ കൊട്ടാരം, നടുക്കാണ് ടിയാനൻമെൻ സ്ക്വയർ. അവിടുന്ന് ഇടത്തോട്ട് നോക്കിയാൽ ഡെഡ് ബോഡി വെച്ചിരിക്കുന്ന കാണാം, വലത്തോട്ട് നോക്കിയാൽ മാവോ സേതുങ്ങിന്റെ ചിത്രം കാണാം ഫോർബിഡൻ സിറ്റിയുടെ. ആ ടിയാനൻമൻ സ്ക്വയറിൽ 10,000 യുവാക്കളെ അടിച്ച് തല്ലി കൊന്ന സ്ഥലമാണത്. ഈ ജോൺ ബ്രിട്ടാസ് അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. നിങ്ങൾ ചൈനയിൽ ചെന്നിട്ട് ടിയാനൻമൻ സ്ക്വയർ എന്ന് ഇന്റർനെറ്റിൽ കൊടുത്ത് നോക്കുക, അത് വരികയില്ല. അവിടെ ഇന്റർനെറ്റ് ബ്ലോക്ക്ഡാണ്. ടിയാനൻമൻ സ്ക്വയറിനെ കുറിച്ചും ചൈനീസ് ഭരണകൂടത്തെക്കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചും ഇവിടെ അസഹിഷ്ണുതയെക്കുറിച്ച് പറയുന്ന ഇതേ ഡാഷുകളാണ്. അവിടുത്തെ കാര്യം കൂടി ഇത് പറയേണ്ടിയിരുന്നു. പാവങ്ങളെ മുന്നറിയിപ്പില്ലാതെ 8 മണിക്ക് ഡിക്ലറേഷൻ കൊടുത്തു 10 മിനിറ്റിനകം ഡിസ്പേഴ്സ് ചെയ്യണം. 10,000 പേരെ 10 മണിക്കകം ഡിസ്പേഴ്സ് ചെയ്യാനായിട്ടുള്ള വാണിംഗ് കൊടുത്തിട്ട് പീരങ്കി വെച്ച് അടിച്ച് തകർത്തത് ഇവിടെയുള്ള പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ ജോൺ ബ്രിട്ടാസും ഇതുപോലെയുള്ള 93 വയസ്സായിട്ടുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനും ഒക്കെ ഒന്ന് പറയേണ്ടിയിരുന്നു. അതൊന്ന്. 2, അവിടെ TV പോലും പെർമിറ്റഡ് അല്ല. പിന്നെ TV വെക്കുന്നുണ്ട്. ഞാൻ താമസിച്ച വീട്ടിലും TV ഉണ്ടായിരുന്നു. ലൈസൻസ് ഇല്ല. എന്ന് വേണമെങ്കിലും അതവർ ബ്ലോക്ക് ചെയ്യും. ജോൺ ബ്രിട്ടാസ് അത് കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇവിടെ പച്ചയ്ക്ക് റോട്ടിൽ ഇറച്ചി വിറ്റ്, കറി ഉണ്ടാക്കി വിറ്റിട്ട് അസഹിഷ്ണുതക്കെതിരെ പ്രവർത്തിക്കുന്ന യെച്ചൂരിയും കാരാട്ടും ബ്രിട്ടാസും ഇതുപോലെയുള്ള കുറെ വ്യക്തികളും അസഹിഷ്ണുതക്കെതിരെ പറയുന്നത് ഇവിടെ മാത്രമാണ്. അവിടെ അടിച്ച് തകർക്കല് എന്തെങ്കിലും രാഷ്ട്രത്തിനെതിരെ ചെയ്താൽ അതെങ്ങാനും TVയിൽ വരികയാണെങ്കിൽ, TV ഗവൺമെന്റ് മീഡിയ ആണ്, അല്ലാണ്ട് പ്രൈവറ്റ് വ്യക്തികൾക്കൊന്നും TV ഇല്ല. അത് തന്നെ കാണാനും നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ബ്ലോക്ക് ചെയ്യാം. ഇന്റർനെറ്റ് ചൈനീസ് ഫയർ വാൾ എന്നാ പറയുക. ഇന്റർനെറ്റിൽ അപ്പുറമൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. എന്ത് സഹിഷ്ണുതയാണെന്നറിയാമോ? ഇതെല്ലാം ജോൺ ബ്രിട്ടാസ് തമസ്കരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ആ ചൈനീസ് വൻമതിലിലൂടെ ഏതാണ്ട് 20 കിലോമീറ്റർ ഞാൻ നടന്നു. എനിക്ക് BP ഉണ്ടായിരുന്നിട്ടും വഴിതെറ്റിയതുകൊണ്ടാണ് നടന്നത്. ചൈനീസ് വൻമതിലിലൂടെ നടന്നപ്പോൾ മുഴത്തിന് മുഴത്തിന് സുവിശേഷ പ്രാസംഗികരാണ് അവിടെ ചെറുപ്പക്കാരൻ. ബിസ്ക്കറ്റ് തിന്നോണ്ട്, ബ്രെഡ് തിന്നോണ്ട് സുവിശേഷം പ്രചരിപ്പിക്കുക. ഒരു വിഭാഗം അത്രയും കൺവെർഷൻ അങ്ങ് അത്ര സ്പീഡിൽ നടക്കുകയാണ്. കൺവെർഷൻ ബാൻ ചെയ്തിട്ടും, കൺവെർഷൻ ബാൻ ചെയ്തിട്ടും നടക്കുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടാതെ ബ്രിട്ടാസ് പറയാത്ത വേറൊരു കാര്യമുണ്ട്. ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ തന്റെ പുരോഗമനവാദവും അതപ്പതിച്ച മനോഭാവവും കാണിക്കാൻ ബീഫ് തിന്നിട്ട് തെളിവ് കാണിച്ചു. അത്
ഇവിടുത്തെ ആത്മീയതയെയും സംസ്കാരത്തെയും തകർക്കുന്നതാണ്. അവിടെ 1949-കളില് മാവോ സേതുങ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടായ തലമുറ, ആ തലമുറയ്ക്ക് ആത്മീയതയില്ല, ആ തലമുറയ്ക്ക് ആത്മീയതയില്ല, സ്പിരിച്വാലിറ്റി ഇല്ല, റിലീജിയൻ ഇല്ല, എന്തിനേയും ഏതിനേയും പിടിച്ചു തിന്ന. പക്ഷെ ഇപ്പോഴത്തെ തലമുറയുണ്ട്, 15 മുതൽക്ക് 35 വയസ്സായവര്, 40 വയസ്സ് വരെയുള്ളവര്, അതുങ്ങളെല്ലാം ബുദ്ധക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് നേരിട്ട് കണ്ടതാ. 10-15 ബുദ്ധക്ഷേത്രങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത് ആത്മീയതയുടെ കൊടുമുറിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം യുവാക്കൾ. മദർ ബുദ്ധ, ബുദ്ധന്റെ അമ്മയുടെ രൂപത്തിലുള്ള ബിംബങ്ങൾ വെച്ചിരിക്കുന്ന കുറേ ബുദ്ധക്ഷേത്രങ്ങളുണ്ട്. മദർ ബുദ്ധ എന്നാ പറയാ, ബുദ്ധൻ പുരുഷനാണെങ്കിൽ സ്ത്രീ രൂപത്തിൽ മദർ ബുദ്ധ. അവിടെ നിന്ന് കരയുന്ന 1000 കണക്കിന് യുവാക്കളെയും യുവതികളെയും ഞങ്ങൾ കണ്ടു നേരിട്ട്. അസാധാരണമായ മാറ്റം, അസാധാരണമായ മാറ്റം. അത് ബ്രിട്ടാസ് പറഞ്ഞില്ല, പറഞ്ഞാൽ ഇവിടെയുള്ളവരുടെ മനസ്സിലെ പുഴുത്ത ഇറച്ചി നാറും, അതുകൊണ്ടാണ് പറയാത്തത്. ഇനി വേറൊന്നുകൂടിയുണ്ട് ചിന്തിക്കാൻ പറ്റാത്തത്. ഞങ്ങൾ പോയത് ഏതാണ്ട് ഫെബ്രുവരി 1 മാസത്തിൽ മധ്യത്തിലാണ്. നല്ല തണുപ്പ്, ഷാങ്ഹായിലും ബെയ്ജിങ്ങിലും എല്ലാം നല്ല തണുപ്പ്. പല സ്ഥലത്തും റോഡ് സൈഡിലുള്ള വെള്ളം ഐസായിട്ടുണ്ട്. ഞങ്ങൾ ഈ ഫോർബിഡൻ സിറ്റിക്ക് അകത്ത് പോയിരുന്നു. ആ ഫോർബിഡൻ സിറ്റിയുടെ അകത്ത് പോയപ്പോ അവിടെ ഒരു കിണറുണ്ട്. ആ കിണറില് ഞങ്ങൾ 2-3 മണിക്കൂർ അവിടെ ചെലവഴിച്ചു. ആരോ ഒരാൾ ഇത് ഐസാണോ അല്ല വെള്ളമാണോ എന്നറിയാനായിട്ട് ഏതാണ്ട് ഭൂമിയുടെ നിരപ്പിൽ നിന്ന് 2 മീറ്റർ താഴെയാണ് കിണറ്റിൽ വെള്ളമുള്ളത്. 2 മീറ്റർ താഴെ ഐസാണോ വെള്ളമാണോ എന്നറിയാൻ വേണ്ടി ഒരു കോയിൻ ഇട്ടു. അപ്പൊ ആ കോയിൻ മുകളില് ഫ്ലോട്ട് ചെയ്ത് നിന്നു. അപ്പൊ ഐസാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ അവിടെ വന്നവരെല്ലാം അതിലേക്ക് കോയിൻ ഇട്ടു, നോട്ടുകളിട്ടു. ഞങ്ങളുടെ കൂട്ടത്തില് ചൈനീസ് ഭാഷ അറിയാവുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാളോട് ചോദിച്ചു, ഇതെന്താ ഇവരിടുന്നത്? അവർ പറഞ്ഞു, ആരെങ്കിലും ഇവിടെ ആത്മീയമായിട്ട് ഏതെങ്കിലും ആചാരങ്ങൾ ഇതുപോലെ ചെയ്താൽ അടുത്ത് വരുന്നവൻ ഇത് എന്തിനാ ചെയ്തതെന്ന് അന്വേഷിക്കില്ല, എല്ലാവരും അത് ചെയ്യും. ഇത്രയും അന്ധവിശ്വാസങ്ങളുള്ള ഒരു ജനത ലോകത്തിൽ കാണാൻ സാധിക്കില്ല. ഏറ്റവും അത്ഭുതകരമായ വസ്തുത, ചൈനീസ് ജനങ്ങൾ തിന്നുന്ന ഭക്ഷണത്തിനൊരു കണക്കില്ല. മെലിഞ്ഞ വ്യക്തിയാണെങ്കിലും 5, 6, 7 മസാല ദോശയൊക്കെ ഈസി ആയിട്ട് അവർ കഴിക്കും. ഒന്ന് പോയി നോക്കണം, അല്ലെങ്കിൽ ഒരു വീഡിയോ എങ്കിലും കാണണം. എന്താ ഭക്ഷണം കഴിക്കുന്നത്? ഒരാൾക്ക് 5 പോട്ട് പോറിഡ്ജ് ചൈനീസ് ഭക്ഷണം വേണം വിചാരിക്കുക. 5 എണ്ണം അയാൾ 6 എണ്ണം ഓർഡർ ചെയ്യും. അയാൾക്ക് 3 എണ്ണം മതി വിചാരിക്കുക, 4 എണ്ണം ഓർഡർ ചെയ്യും. അയാൾക്ക് 1 എണ്ണം മതി വിചാരിക്കുക, 2 എണ്ണം ഓർഡർ ചെയ്യും. ആ 2-ാമത്തെ അല്ലെങ്കിൽ 4-ാമത്തെ അല്ലെങ്കിൽ 6-ാമത്തെ തൊടിയേ ഇല്ലാതെ കളയാനുള്ളതാണ്. എന്തിനറിയോ? ഭക്ഷണം ആവശ്യത്തിന് കഴിച്ച് ഒരു പാത്രം കളഞ്ഞില്ലെങ്കില് 1949-ലുണ്ടായ ദാരിദ്ര്യം മാതിരി ദാരിദ്ര്യം ഉണ്ടാവുമെന്ന് അന്ധവിശ്വാസത്തിലും ജീവിക്കുന്ന ഒരു ജനത. എല്ലാ ഹോട്ടലിലും നിങ്ങൾക്ക് കാണാം ഒരു പാത്രം കളയുന്നത്. വളരെ റയർ ആയിട്ടുള്ളതേ കളയാതിരിക്കുള്ളൂ. ഈശ്വര വിശ്വാസികൾ അല്ലാത്തവർ കളയും, കാരണം അതൊരു ചടങ്ങായിരിക്കുകയാണ്. നമ്മളാണെങ്കിൽ അന്നം ബ്രഹ്മേ ദിവ്യജാന, അന്നം ബ്രഹ്മമാണ്, കളയരുത്, നശിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ അവിടെ അത് തന്നെ കാണാൻ സാധിക്കും. മറ്റൊരു പ്രത്യേകത, ബ്രിട്ടാസ് പറയാത്തത്, പറയാൻ ആഗ്രഹിക്കാത്തത്, കാരണം ചുമന്ന കണ്ണട വെച്ച് നോക്കുന്നതെല്ലാം ചുമപ്പായിട്ടാണല്ലോ അയാൾക്ക് കാണാ, അദ്ദേഹത്തിന് കാണാ. ഞാൻ കുറച്ചും കൂടി സാംസ്കാരികമായിട്ട് കാണാൻ ശ്രമിച്ചതുകൊണ്ടാണ് എനിക്കത് കാണാൻ സാധിച്ചത്. ആ രാഷ്ട്രത്തിൽ സംസ്കാര ശൂന്യതയിൽ നിന്ന് സംസ്കാരത്തിലേക്കുള്ള പ്രയാണം കാണാനാണ് ഞാൻ പോയത്. എനിക്കറിയാനും ആഗ്രഹമുണ്ടായിരുന്നത് അതുതന്നെയാണ്. അതൊരു ആഗ്രഹവുമായിരുന്നു ജീവിതത്തിലെ 40-48 ആഗ്രഹങ്ങളിൽ. ടിയാനൻമൻ സ്ക്വയറിൽ പോവുക, മാവോ സേതുങ്ങിന്റെ ഡെഡ് ബോഡി കാണുക, അതുപോലെ തന്നെ ചൈനീസ് വൻമതിലിലൂടെ നടക്കുക, ജീവിതത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് പൂർത്തീകരിക്കാൻ സേതുമാധവൻ എന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ എന്നെ സഹായിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലാണ് താമസിച്ചിരുന്നത്. അത്ഭുതകരമായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഇതുപോലെയുള്ളതുണ്ട്, ധാരാളം കാര്യങ്ങളുണ്ട്. അതിലെ ഒന്നാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. ചൈനീസ് ഭാഷയിലെ പത്രത്തിൽ
വരുമത്രേ ആഴ്ചയിൽ ഒന്നോ രണ്ടോ മൂന്നോ അഡ്വർടൈസ്മെന്റ്, ഫ്രണ്ട് പേജിൽ ചുവട്ടിൽ അഡ്വർടൈസ്മെന്റ്. എന്താ അഡ്വർടൈസ്മെന്റ് എന്നറിയോ? ഇത്രയും വലിയ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ കാലത്ത് നശിപ്പിച്ച ബുദ്ധക്ഷേത്രങ്ങൾ, അതല്ലെങ്കിൽ കമ്മ്യൂണിസം പടർന്നു പിടിച്ചപ്പോൾ ജനങ്ങൾ ഉപേക്ഷിച്ച ക്ഷേത്രങ്ങൾ ചൈനീസ് ഗവൺമെന്റ് നവീകരിക്കുകയാണ്, അതിനെ പുനരുദ്ധരിക്കുകയാണ്. അതിന്റെ അഡ്വർടൈസ്മെന്റ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് പത്രത്തിൽ. ഗവൺമെന്റ് പത്രമേ ഉള്ളൂ, ഗവൺമെന്റ് പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന സ്ഥലത്തെ ബുദ്ധക്ഷേത്രം നവീകരിക്കുന്നു, താല്പര്യമുള്ളവർക്ക് എമൗണ്ട് ഡൊണേറ്റ് ചെയ്യാം, ഇതാണ് ബാങ്ക് അക്കൗണ്ട് നമ്പർ, ഇത്രയാണ് ബഡ്ജറ്റ് കോസ്റ്റ്. ഇതിലെ സിസ്റ്റം നല്ലൊരു സിസ്റ്റമാണ്, വളരെ നല്ലൊരു സിസ്റ്റം. രാവിലെ 6-ഓ 7-ഓ മണിക്ക് പത്രം വീട്ടിൽ വന്നു കഴിഞ്ഞാല് ഒത്തിരി പേര് മൊബൈലിലൂടെയും അല്ലാതെയും ആ ബുദ്ധക്ഷേത്രം റിപ്പയർ ചെയ്യാനുള്ള പൈസ കൊടുക്കും. 6:30, 6:30 പത്രം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 8:30 ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ആവും. എങ്ങനെയാ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ആവുന്നതെന്നറിയാമോ? ബഡ്ജറ്റിന്റെ എമൗണ്ട് വന്നു കഴിഞ്ഞു, പിന്നെ എടുക്കില്ല. പിന്നെ ഇവർ കാത്തിരിക്കുകയാണ് അടുത്ത അഡ്വർടൈസ്മെന്റ് ഗവൺമെന്റിന്റെ വരാൻ, ഏത് ബുദ്ധക്ഷേത്രമാണ് നവീകരിക്കുന്നത് എന്നതിനെ കുറിച്ച്. അത്രയും ആത്മീയതയിലേക്ക് പോകുന്ന വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദത്തിന്റെ പരമകാഷ്ടയിലിരിക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ തന്നെ ജീവിക്കുന്ന വൈരുദ്ധ്യാധിഷ്ഠിത കമ്മ്യൂണിസത്തിനകത്തെ ക്യാപിറ്റലിസത്തിനകത്തെ സോഷ്യലിസത്തിനകത്തെ വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദം കൊണ്ട് ജീവിക്കുന്ന ആ ചൈന, അതാണ് ഇവർക്ക് പിതൃഭൂമി എന്ന് അവരുടെ വാക്കുകളിലൂടെയും വരികളിലൂടെയും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഇവിടുത്തെ പ്രവർത്തനവും അവരുടെ വീക്ഷണവും ഒന്ന് തന്നെയാണ്. പട്ടാളക്കാർക്കെതിരെ വാളെടുക്കുന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിനെതിരെ പ്രവർത്തിച്ച, സ്വാതന്ത്ര്യ ദിനത്തെ കരിദിനമായിട്ട് ഭാരതത്തിൽ ആചരിച്ച, പട്ടാളക്കാർ എങ്ങനെ ചത്താലും വിരോധമില്ല തീവ്രവാദികളെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതിജ്ഞ എടുത്ത, തീവ്രവാദികൾക്ക് ജയ് വിളിച്ച, തീവ്രവാദികളെ ചത്ത ദിവസം മെമ്മോറിയൽ ദിവസമായിട്ട് ആചരിച്ച ഈ ഒരു ജീവികൾ, പുരോഗമനവാദികൾ എന്ന് പറയുന്ന അധോഗമനവാദികൾ, അവർക്ക് ചൈന പിതൃഭൂമിയായി എങ്കിൽ അവിടെ കണ്ടതും ഇവർ പറഞ്ഞതും ഒന്ന് തന്നെയാണ്. പക്ഷേ കാണാപ്പുറം പറഞ്ഞാൽ ഇവിടെ ഉള്ളവന്റെ പലതും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും. മനോരമ്യ ചൈന എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചതും പ്രകീർത്തിച്ചതുമായിട്ടുള്ള ജനങ്ങൾക്ക് സത്യം പുറത്തേക്ക് വരാതിരിക്കാനുള്ള വഴി ഇവരെ പോലെയുള്ളവരുടെ വരികളാണെങ്കിൽ സത്യം കണ്ടവനും കൂടി ഒന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.